എല്ലാവർക്കും ഈസി സംസ്കൃത് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസ്കൃതത്തിൽ 50 മുതൽ 100 വരെയുള്ള സംഖ്യകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃത സംഖ്യകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 50 മുതൽ 100 വരെയുള്ള സംഖ്യകളെക്കുറിച്ച്. സംസ്കൃതത്തിൽ 50 മുതൽ 100 വരെ എങ്ങനെയാണ് എഴുതുക എന്നും എന്താണ് സംസ്കൃതത്തിൽ 50 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്ക് പറയുക എന്നും നമുക്കൊന്ന് നോക്കിയാലോ. ഈ വീഡിയോയുടെ തൊട്ടു മുൻപത്തെ വീഡിയോയിൽ ഈസിയായി എങ്ങനെ സംസ്കൃതത്തിൽ 0 മുതൽ 50 വരെയുള്ള സംഖ്യകൾ പഠിക്കാം എന്നുള്ള വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഉൾപ്പെടുത്താം. കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. പഞ്ചാശത്. പഞ്ചാശത് എന്നാൽ 50. 50നെ പഞ്ചാശത് എന്നാണ് പറയുക. ഏകപഞ്ചാശത്. ഏകപഞ്ചാശത് എന്നാൽ 51. 51നെ ഏകപഞ്ചാശത് എന്ന് പറയുന്നു. ദ്വാപഞ്ചാശത്. ദ്വാപഞ്ചാശത് എന്നാൽ 52. 52നെ ദ്വാപഞ്ചാശത് എന്ന് പറയുന്നു. ത്രിപഞ്ചാശത്. ത്രിപഞ്ചാശത് എന്നാൽ 53. 53നെ ത്രിപഞ്ചാശത് എന്നാണ് പറയുക. ചതുഷ്പഞ്ചാശത്. ചതുഷ്പഞ്ചാശത് എന്നാൽ 54. 54നെ എന്താണ് പറയുക? ചതുഷ്പഞ്ചാശത്. ചതുഷ്പഞ്ചാശത് എന്നാൽ 54. പഞ്ചപഞ്ചാശത്. പഞ്ചപഞ്ചാശത് എന്നാൽ 55. 55നെ പഞ്ചപഞ്ചാശത് എന്നാണ് പറയുന്നത്. ഷഡ് പഞ്ചാശത്. ഷഡ് പഞ്ചാശത് എന്നാൽ 56. 56നെ ഷഡ് പഞ്ചാശത് എന്ന് പറയുന്നു. ഷഡ് പഞ്ചാശത്. 56. സപ്തപഞ്ചാശത്. സപ്തപഞ്ചാശത് എന്നാൽ 57. 57നെ സപ്തപഞ്ചാശത് എന്ന് പറയുന്നു. അഷ്ടാപഞ്ചാശത്. അഷ്ടാപഞ്ചാശത് എന്നാൽ 58. 58നെ അഷ്ടാപഞ്ചാശത് എന്നാണ് പറയുന്നത്. നവപഞ്ചാശത്. നവപഞ്ചാശത് എന്നാൽ 59. 59നെ നവപഞ്ചാശത് എന്നും ഏകോനഷഷ്ടി എന്നും പറയാം. നവപഞ്ചാശത് അല്ലെങ്കിൽ ഏകോനഷഷ്ടി. ഷഷ്ടി. ഷഷ്ടി എന്നാൽ 60. 60ന് ഷഷ്ടി എന്നാണ് പറയുന്നത്. ഏകഷഷ്ടി. ഏകഷഷ്ടി എന്നാൽ 61. 61നെ ഏകഷഷ്ടി എന്ന് പറയുന്നു. ദ്വാഷഷ്ടി. ദ്വാഷഷ്ടി എന്നാൽ 62. 62നെ എന്താണ് പറയുക? ദ്വാഷഷ്ടി. ദ്വാഷഷ്ടി എന്നാൽ 62. ത്രിഷഷ്ടി. ത്രിഷഷ്ടി എന്നാൽ 63. 63നെ ത്രിഷഷ്ടി എന്ന് പറയുന്നു. ചതുഷ്ഷ്ടി. ചതുഷ്ഷ്ടി എന്നാൽ 64. 64നെ ചതുഷ്ഷ്ടി എന്ന് പറയുന്നു. പഞ്ചഷഷ്ടി. പഞ്ചഷഷ്ടി എന്നാൽ 65. 65ന് പഞ്ചഷഷ്ടി എന്നാണ് പറയുക. ഷഡ് ഷഷ്ടി. ഷഡ് ഷഷ്ടി എന്നാൽ 66. ഷഡ് ഷഷ്ടി 66. സപ്തഷഷ്ടി. സപ്തഷഷ്ടി എന്നാൽ 67. 67നെ സപ്തഷഷ്ടി എന്ന് പറയുന്നു. സപ്തഷഷ്ടി 67. അഷ്ടാഷഷ്ടി. അഷ്ടാഷഷ്ടി എന്നാൽ 68. 68നെ അഷ്ടാഷഷ്ടി എന്നാണ് പറയുക. നവഷഷ്ടി. നവഷഷ്ടി എന്നാൽ 69. 69നെ നവഷഷ്ടി എന്നും ഏകോനസപ്തതി എന്നും പറയാം.
ഏകോന സപ്തതി അല്ലെങ്കിൽ നവ ഷഷ്ടി. സപ്തതി, സപ്തതി എന്നാൽ എഴുപത്. എഴുപതിന് സപ്തതി എന്ന് പറയുന്നു. ഏകസപ്തതി, ഏകസപ്തതി എന്നാൽ എഴുപത്തി ഒന്ന്. എഴുപത്തി ഒന്നിനെ ഏകസപ്തതി എന്ന് പറയുന്നു. ഏകസപ്തതി എഴുപത്തി ഒന്ന്. ദ്വാസപ്തതി, ദ്വാസപ്തതി എഴുപത്തി രണ്ട്. എഴുപത്തിരണ്ടിനെ ദ്വാസപ്തതി എന്നാണ് പറയുക. ത്രിസപ്തതി എന്നാൽ എഴുപത്തി മൂന്ന്. എഴുപത്തി മൂന്നിനെ ത്രിസപ്തതി എന്ന് പറയുന്നു. ത്രിസപ്തതി എഴുപത്തി മൂന്ന്. ചതുസ്സപ്തതി, ചതുസ്സപ്തതി എന്നാൽ എഴുപത്തി നാല്. എഴുപത്തിനാലിനെ ചതുസ്സപ്തതി എന്ന് പറയുന്നു. പഞ്ചസപ്തതി, പഞ്ചസപ്തതി എന്നാൽ എഴുപത്തി അഞ്ച്. എഴുപത്തി അഞ്ചിനെ പഞ്ചസപ്തതി എന്നാണ് പറയുക. ഷഡ്സപ്തതി, ഷഡ്സപ്തതി എന്നാൽ എഴുപത്തി ആറ്. എഴുപത്തി ആറിനെ ഷഡ്സപ്തതി എന്നാണ് പറയുക. ഷഡ്സപ്തതി എഴുപത്തി ആറ്. സപ്തസപ്തതി, സപ്തസപ്തതി എന്നാൽ എഴുപത്തി ഏഴ്. എഴുപത്തി ഏഴിനെ സപ്തസപ്തതി എന്ന് പറയുന്നു. അഷ്ടാസപ്തതി, അഷ്ടാസപ്തതി എന്നാൽ എഴുപത്തി എട്ട്. എഴുപത്തി എട്ടിനെ അഷ്ടാസപ്തതി എന്ന് പറയുന്നു. നവസപ്തതി, നവസപ്തതി എന്നാൽ എഴുപത്തി ഒൻപത്. എഴുപത്തി ഒൻപതിനെ നവസപ്തതി എന്നും ഏകോന അശീതി എന്നും പറയാം. നവസപ്തതി അല്ലെങ്കിൽ ഏകോന അശീതി. എഴുപത്തി ഒൻപത്. അശീതി, അശീതി എന്നാൽ എൺപത്. എൺപതിനെ അശീതി എന്നാണ് പറയുക. അശീതി എൺപത്. ഏകാശീതി, ഏകാശീതി എന്നാൽ എൺപത്തി ഒന്ന്. എൺപത്തി ഒന്നിനെ ഏകാശീതി എന്നാണ് പറയുക. ഏകാശീതി എൺപത്തി ഒന്ന്. ദ്വയശീതി, ദ്വയശീതി എന്നാൽ എൺപത്തി രണ്ട്. എൺപത്തി രണ്ടിനെ ദ്വയശീതി എന്ന് പറയുന്നു. ത്രിയശീതി, ത്രിയശീതി എന്നാൽ എൺപത്തി മൂന്ന്. ത്രിയശീതി എന്നാൽ എൺപത്തി മൂന്ന്. ചതുരശീതി, ചതുരശീതി എന്നാൽ എൺപത്തി നാല്. എൺപത്തിനാലിനെ ചതുരശീതി എന്ന് പറയുന്നു. പഞ്ചാശീതി, പഞ്ചാശീതി എന്നാൽ എൺപത്തി അഞ്ച്. എൺപത്തി അഞ്ചിനെ പഞ്ചാശീതി എന്നാണ് പറയുക. ഷഡശീതി, ഷഡശീതി എന്നാൽ എൺപത്തി ആറ്. എൺപത്തി ആറിനെ ഷഡശീതി എന്നാണ് പറയുക. സപ്താശീതി, സപ്താശീതി എന്നാൽ എൺപത്തി ഏഴ്. എൺപത്തി ഏഴിനെ സപ്താശീതി എന്നാണ് പറയുന്നത്. സപ്താശീതി എൺപത്തി ഏഴ്. അഷ്ടാശീതി, അഷ്ടാശീതി എന്നാൽ എൺപത്തി എട്ട്. എൺപത്തി എട്ടിനെ അഷ്ടാശീതി എന്നാണ് പറയുക. അഷ്ടാശീതി എൺപത്തി എട്ട്. നവാശീതി, നവാശീതി എന്നാൽ എൺപത്തി ഒൻപത്. എൺപത്തി ഒൻപതിനെ നവാശീതി എന്നും ഏകോന ശതം എന്നും പറയുന്നു. നവാശീതി അല്ലെങ്കിൽ ഏകോന ശതം. നവതി, നവതി എന്നാൽ തൊണ്ണൂറ്. തൊണ്ണൂറിനെ നവതി എന്നാണ് പറയുക. നവതി എന്നാൽ തൊണ്ണൂറ്. ഏകനവതി, ഏകനവതി എന്നാൽ തൊണ്ണൂറ്റി ഒന്ന്. തൊണ്ണൂറ്റി ഒന്നിനെ ഏകനവതി എന്നാണ് പറയുക. തൊണ്ണൂറ്റി ഒന്നിനെ ഏകനവതി എന്ന് പറയുന്നു. ദ്വാനവതി, ദ്വാനവതി എന്നാൽ തൊണ്ണൂറ്റി രണ്ട്. തൊണ്ണൂറ്റി രണ്ടിനെ ദ്വാനവതി എന്നാണ് പറയുക. ദ്വാനവതി തൊണ്ണൂറ്റി രണ്ട്. ത്രിണവതി, ത്രിണവതി എന്നാൽ തൊണ്ണൂറ്റി മൂന്ന്. തൊണ്ണൂറ്റി മൂന്നിനെ ത്രിണവതി എന്ന് പറയുന്നു. ചതുർ
നവതി. ചതുർനവതി എന്നാൽ 94. 94നെ ചതുർനവതി എന്നാണ് പറയുന്നത്. ചതുർനവതി. പഞ്ചനവതി. പഞ്ചനവതി എന്നാൽ 95. 95നെ പഞ്ചനവതി എന്നാണ് പറയുക. പഞ്ചനവതി എന്നാൽ 95. ഷണ്ണവതി. ഷണ്ണവതി എന്നാൽ 96. 96നെ ഷണ്ണവതി എന്നാണ് പറയുക. ഷണ്ണവതി 96. സപ്തനവതി. സപ്തനവതി എന്നാൽ 97. 97നെ സപ്തനവതി എന്നാണ് പറയുന്നത്. അഷ്ടാനവതി. അഷ്ടാനവതി എന്നാൽ 98. 98നെ അഷ്ടാനവതി എന്നാണ് പറയുക. അഷ്ടാനവതി 98. നവനവതി. നവനവതി എന്നാൽ 99. 99നെ നവനവതി എന്നാണ് പറയുന്നത്. നവനവതി 99. ശതം. ശതം എന്നാൽ 100. 100ന് ശതം എന്നാണ് പറയുക. ശൂന്യ. ശൂന്യ പൂജ്യം. ദശ. ദശ 10. വിംശതി. വിംശതി 20. ത്രിംശത്. ത്രിംശത് 30. ചത്വാരിംശത്. ചത്വാരിംശത് 40. പഞ്ചാശത്. പഞ്ചാശത് 50. ഷഷ്ടി. ഷഷ്ടി 60. സപ്തതി. സപ്തതി 70. അശീതി. അശീതി 80. നവതി. നവതി 90. ശതം. ശതം 100. ശതം എന്ന് പറഞ്ഞാൽ 100. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.